കിളിച്ചുണ്ടൻ മാമ്പഴം സിനിമയിലെ വെള്ളാട്ടപ്പോക്കർ യഥാർത്ഥത്തിലുണ്ടായിരുന്നോ? അതോ സങ്കല്പമാണോ? എന്നാൽ അത് സത്യമാണോ എന്ന് അറിയില്ല. പക്ഷേ ആലപ്പുഴയിലെ വാടക്കൽ എന്ന സ്ഥലത്ത് പണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു അത്രേ. അതേക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. വായിക്കുമ്പോൾ തമാശയായി തോന്നുമെങ്കിലും സംഭവം സത്യമാണ്. കഥ ഇങ്ങനെയാണ്. 1930 കാലഘട്ടത്തിലാണ് ആ കഥ നടക്കുന്നത്. കഥയിലെ നായകൻ്റെ പേര് അബൂബക്കർ, നായിക വിലാസിനി. രണ്ടുപേരും തമ്മിൽ ശക്തമായ പ്രണയമായിരുന്നു. വിലാസിനിക്ക് അബൂബക്കർ പ്രണയ സമ്മാനമായി അവസാനം വാങ്ങി നൽകിയത് ജയറാം പച്ച നിറത്തിലുള്ള ബ്ലൗസിൻ്റെ തുണിയായിരുന്നു. അതുകൊണ്ട് ഒരു ബ്ലൗസ് തുന്നി അതിൻ്റെ മേലൊരു സാരിയും ഉടുത്ത് വിലാസിനി അബൂബക്കറെ കാണാൻ പോയി. അവരുടെ അവസാനത്തെ കൂടിക്കാഴ്ചയായിരുന്നു അത്. അതോടുകൂടി വിലാസിനിയുടെ വീട്ടിൽ ആ ബന്ധം അറിയുകയും വിലാസിനിയെ അബൂബക്കറിൽ നിന്ന് അകറ്റുകയും ചെയ്തു. എന്നിട്ട് പൂജാരിയായ വിശ്വംഭരന് വിവാഹം ചെയ്തു കൊടുത്തു. എങ്കിലും അവരുടെ പ്രണയം അവിടം കൊണ്ടൊന്നും അവസാനിച്ചില്ല. ശക്തമായ പ്രണയമല്ലായിരുന്നോ അവരുടേത്? വിശ്വംഭരന് ദൂരസ്ഥലങ്ങളിൽ പൂജയ്ക്ക് പോകേണ്ട സമയങ്ങളിൽ വിലാസിനി അബൂബക്കർ നൽകിയ പ്രണയ സമ്മാനമായ ജയറാം പച്ച ബ്ലൗസ് കഴുകി ഉമ്മറത്തെ അഴയിൽ വിരിച്ചിടും. അതൊരു സിഗ്നലാണ് അബൂബക്കറിനുള്ളത്. വിശ്വംഭരൻ അദ്ദേഹം ഇന്ന് വീട്ടിലില്ല, ഇന്ന് പോന്നോളൂ എന്ന്. അബൂബക്കർ തന്നെ കാണാൻ വരേണ്ട ദിവസങ്ങളിൽ മാത്രമേ വിലാസിനി അത് കഴുകി അഴയിലിടൂ. താനില്ലാത്ത സമയത്ത് തൻ്റെ വീട്ടിൽ ആരോ വന്നു പോകുന്നുണ്ട് എന്ന് ആരൊക്കെയോ പറഞ്ഞ് വിശ്വംഭരൻ അറിഞ്ഞു. ഒരു ദിവസം ദൂരെ എവിടെയോ പൂജയുണ്ട് എന്ന് വിലാസിനിയോട് കള്ളം പറഞ്ഞ് വിശ്വംഭരൻ വീടിൻ്റെ അടുക്കളയിൽ ഒളിഞ്ഞിരുന്നു. അന്നും വിലാസിനിയെ കാണാൻ വന്ന അബൂബക്കറെ വിശ്വംഭരൻ വിഷം പുരട്ടിയ പപ്പടം കുത്തിക്കൊണ്ട് കഴുത്തിൽ കുത്തിക്കൊന്നു. പിന്നീടാണ് രസകരമായ സംഭവങ്ങൾ ഉണ്ടായത്. പിന്നീട് ആ നാട്ടിൽ ഏതെങ്കിലും ഒരു സ്ത്രീ ജയറാം പച്ച ബ്ലൗസ് കഴുകി അഴയിലിട്ടാൽ അവർക്കന്ന് രാത്രി അബൂബക്കറിൻ്റെ പ്രേതശല്യം ഉണ്ടാകുമായിരുന്നു അത്രേ. ആ നിറത്തിൽ ബ്ലൗസ് ഉണ്ടായിരുന്ന സ്ത്രീകളെല്ലാം അത് കഴുകി വീടിനുള്ളിൽ തന്നെ ഉണക്കാറായിരുന്നു പതിവ്. അന്ന് അബൂബക്കറിൻ്റെ പ്രേതത്തിനെ നാട്ടുകാർ വിളിച്ചിരുന്ന പേരായിരുന്നു വെള്ളാട്ടൻ അബൂബക്കർ. പിന്നീട് ഏതോ ഒരു മുസ്ലിയാർ വന്ന് അബൂബക്കറുടെ പ്രേതത്തെ ഒരു മുട്ടയിൽ ആവാഹിച്ചു. ജയറാം പച്ച ബ്ലൗസിൽ പൊതിഞ്ഞ് വാടക്കൽ പാലത്തിൻ്റെ കിഴക്ക് വശത്ത് കുഴിച്ചിട്ടു. അതിനു മുകളിൽ ഒരു വലിയ ആലും നട്ടു. ആ ആലിപ്പോൾ വളർന്ന് പന്തലിച്ച് അതിൻ്റെ ഇലകൾക്ക് ജയറാം പച്ച നിറമാണ് ഇപ്പോഴും. ഇത് യഥാർത്ഥ സംഭവമാണ്, പ്രായമായവർ പറഞ്ഞു കേട്ടത്. സംഭവം തമാശയായി തോന്നുമെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നടന്നേക്കാം.